ജയപരാജയങ്ങൾ മാറിമറിയുന്ന കളികൾ നാം ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്നാൽ ജയം ഉറപ്പിച്ച ടീം തോൽക്കുന്ന അവസ്ഥകൾ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ വളരെ കുറവേ കാണൂ. എന്നാൽ അങ്ങനെയൊന്ന് ചരിത്ര താളുകളിലേക്ക് രേഖപ്പെടുത്തുന്ന ദിനമായി മാറി ഇന്നലത്തേത്. രണ്ടാം ഇന്നിംഗ്സിലെ 99% സമയവും പഞ്ചാബ് തന്നെയാണ് ജയിക്കാൻ പോകുന്നതെന്ന തോന്നൽ ഒഴിവാക്കിക്കൊണ്ട് ശേഷിക്കുന്ന 1% കൊണ്ട് രാജസ്ഥാന് വിജയം സമ്മാനിച്ച മറിമായം. കളി അവസാനത്തോടടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും പലർക്കും ഇപ്പോഴും ഒരു ധാരണയില്ല. അവസാന 2 ഓവറാണ് കളി കീഴ്മേൽ മറിച്ചത്. മോറിസ് എറിഞ്ഞ 18-ാം ഓവറിൽ 1 6 ഉൾപ്പെടെ 10 റൺസ് നേടിയതോടെ ശേഷിക്കുന്ന 2 ഓവറിൽ കേവലം 8 റൺസാണ് അവർക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. പൂരനെ പോലെ ഒരാൾ ക്രീസിൽ നിൽക്കുമ്പോൾ അതൊക്കെ എടുക്കാൻ 2 പന്ത് തന്നെ ധാരാളം എന്നാണ് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ അവിടെ തൊട്ടാണ് കളി മാറിയത്. സമീപകാല ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളിൽ പ്രധാനിയായ മുസ്തഫിസറാണ് 19-ാം ഓവർ എറിയാനെത്തിയത്. യോർക്കർ പ്രതീക്ഷിക്കുന്ന പൂരനെ സർപ്രൈസ് ചെയ്ത് ഷോട്ട് ബോൾ എറിഞ്ഞ ഫിസ് അടുത്ത പന്ത് യോർക്കർ തന്നെ എറിഞ്ഞു. ആ 2 പന്തുകളിലും റണ്ണെടുക്കാൻ കഴിയാതിരുന്ന പൂരൻ പക്ഷേ ഒരു വൈഡ് യോർക്കറായി വന്ന 3-ാം പന്ത് നല്ല വിധേനയും തട്ടിയിട്ട് സിംഗിൾ നേടി. അടുത്ത പന്ത് ഒരു സ്ലോ ഓഫ് കട്ടർ ആയിരുന്നു. അത് മാർക്കർ മെഡ്ജ് ചെയ്ത് സഞ്ജുവിന്റെ വലതുവശത്ത് കൂടി ബൗണ്ടറിയിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും ഒറ്റക്കൈ കൊണ്ട് ഡൈവ് ചെയ്തുള്ള സഞ്ജുവിന്റെ ക്യാച്ചിംഗ് ശ്രമത്തിൽ പന്ത് അദ്ദേഹത്തിന്റെ വിരൽ തട്ടി. അതോടെ വേഗത തെല്ലെന്ന് കുറഞ്ഞ പന്തിനെ അതിസാഹസികമായി ഷോർട്ട് തേർഡ് മണ്ണിൽ ഫീൽഡർ നിന്നിരുന്ന ചേതൻ സക്കറെ തടഞ്ഞിട്ടു. അതോടെ ഉറപ്പിച്ച ബൗണ്ടറി 1 റണ്ണിലേക്ക് ചുരുങ്ങി. അടുത്ത 2 പന്തുകളിലും ഓരോ സിംഗിൾ വീതം എടുക്കാനേ ഇരുവർക്കും സാധിച്ചുള്ളൂ. അതോടെ അവസാന ഓവറിൽ ജയിക്കാൻ 4 റൺസ് വേണമെന്ന അവസ്ഥയിലായി പഞ്ചാബിന്റെ കാര്യങ്ങൾ. കാർത്തിക് ത്യാഗി എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ യോർക്കർ ശ്രമം ഒരു ലോ ഫുൾ ടോസായി മാറുകയും അത് മിഡിൽ ചെയ്യാൻ മാർക്കറത്തിന് കഴിയാതെ വരികയും ചെയ്തതോടെ ഡോട്ട് ബോളായി മാറി. അടുത്ത പന്തും മികച്ചൊരു ഫുൾ ഡെലിവറി ആയിരുന്നെങ്കിലും എങ്ങനെയൊക്കെയോ 1 റൺ നേടാൻ ബാറ്റ്സ്മാനായി. തൊട്ടടുത്ത പന്തും യോർക്കർ ലെങ്തിൽ എറിഞ്ഞ ത്യാഗി പൂരനെ തേർഡ് മാനിലേക്ക് കളിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ കൃത്യമായി ബാറ്റിൽ കൊള്ളാതെ എഡ്ജ് ചെയ്ത പന്ത് സഞ്ജു പിടിച്ചെടുത്തതോടെ പൂരൻ മടങ്ങി. അതോടെ പഞ്ചാബ് ചോരമണക്കാൻ തുടങ്ങി. പിന്നാലെ എത്തിയ ഹൂഡ വൈഡ് ലൈനിൽ വരുന്ന പന്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നീങ്ങി നിന്ന് കളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പതിവിൽ കൂടുതൽ വൈഡായി എറിഞ്ഞ ത്യാഗി അദ്ദേഹത്തിന്റെ ശ്രമം വിഫലമാക്കി. അടുത്ത പന്തിൽ കവർ ഡ്രൈവിനെ ശ്രമിച്ച ഹൂഡയും സഞ്ജുവിന്റെ കൈകളിൽ അവസാനിച്ചതോടെ പഞ്ചാബ് ക്യാമ്പ് നടങ്ങി. ക്രീസിൽ പുതിയതായി വന്ന ഫാബിൻ അലിനെതിരെ എറിഞ്ഞ അവസാന പന്ത് ത്യാഗി വൈഡ് യോർക്കറിന് പകരം നേരിട്ട് സ്റ്റംപിലേക്കുള്ള സ്ട്രൈക്ക് യോർക്കറാണ് പരീക്ഷിച്ചത്. ആ പന്ത് അടിച്ചിടാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും സഞ്ജുവിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു. അതോടെ അതിസമർത്ഥമായ രീതിയിൽ രാജസ്ഥാൻ പഞ്ചാബിൽ നിന്നും ജയം തട്ടിപ്പറിച്ചെടുത്ത സീനുകൾക്ക് വിരാമമായി.